ഹായ് എവരിബഡി, വെൽക്കം ടു ദ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമുക്ക് എൽ പി യു പി വായനാദിന ക്വിസിലെ പാർട്ട് ടു വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പി എൻ പണിക്കർ തുടങ്ങി വെച്ച പ്രസ്ഥാനം ഏത്? ഗ്രന്ഥശാല പ്രസ്ഥാനം. അടുത്ത ചോദ്യം, പി എൻ പണിക്കറുടെ മുഴുവൻ പേര് എന്ത്? പുതുവായിൽ നാരായണ പണിക്കർ. പി എൻ പണിക്കരുടെ ചരമദിനം എന്നാണ്? 1995 ജൂൺ 19. 1995 ജൂൺ 19. അടുത്ത ചോദ്യം, ഏത് വർഷം മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്? 1996 ജൂൺ 19 മുതൽ. 1996 ജൂൺ 19 മുതൽ. ലോക പുസ്തക ദിനം എന്ന്? ഏപ്രിൽ 23. ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ എത്ര എണ്ണമാണ്? 6. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ ഏത്? തമിഴ്. തപാൽ സ്റ്റാമ്പിൽ കൂടി ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി ആര്? കുമാരനാശാൻ. ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് എന്ന്? ഫെബ്രുവരി 2. അടുത്ത ചോദ്യം, രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? റെഡ് ബുക്ക്. നെയ് പായസം ആരുടെ പ്രശസ്ത കഥയാണ്? മാധവിക്കുട്ടി. അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ കഥാകൃത്ത് ആരാണ്? കാരൂർ നീലകണ്ഠപിള്ള. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ജീവിതപാത. മലയാള ഭാഷയുടെ പിതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? തൃശൂർ. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏത്? രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏത്? രാമചന്ദ്രവിലാസം. ലോകസഭാംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആര്? എസ് കെ പൊറ്റക്കാട്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടേതാണ് ഈ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. രാത്രിമഴ എന്ന കവിതാസമാഹാരം ആരുടേതാണ്? സുഗതകുമാരി. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരെന്ത്? നാഷണൽ ബുക്ക് സ്റ്റാൾ. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേര് നാഷണൽ ബുക്ക് സ്റ്റാൾ. മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? പി സച്ചിദാനന്ദൻ. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന കൃതിയുടെ രചയിതാവ്? എം ടി വാസുദേവൻ നായർ. ഇതാ ഇവിടെ വരെ എന്ന കൃതിയുടെ രചയിതാവ്? ടി പത്മരാജൻ. ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ്? ഒ എൻ വി കുറുപ്പ്. ഉറൂപ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? പി സി കുട്ടിക്കൃഷ്ണൻ. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്? ചെറുശ്ശേരി. ചിന്താവിഷ്ടയായ സീത എന്ന കൃതിയുടെ രചയിതാവ്? കുമാരനാശാൻ. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? സി ഗോവിന്ദ പിഷാരടി. തോപ്പിൽ ബാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഭാസ്കരൻ പിള്ള. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന കൃതിയുടെ രചയിതാവ്? എം മുകുന്ദൻ. നാളികേര പാകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? കുഞ്ഞിരാമൻ നായർ. പ്രേമലേഖനം എന്ന കൃതിയുടെ രചയിതാവ്? വൈക്കം മുഹമ്മദ് ബഷീർ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട വ്യക്തി? പി എൻ പണിക്കർ. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞത് ആര്? കുഞ്ഞുണ്ണി മാഷ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഈ വായന. അൽക്കെമിസ്റ്റ് ആരുടെ കൃതി? പൗലോ കൊയ്ലോ. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ഗുട്ടൻബർഗ്. വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 19. എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂരിലെ തുഞ്ചൻ പറമ്പ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കുഞ്ചൻ നമ്പ്യാർ.
ജനകീയ കവി, ഹാസ്യ സാമ്രാട്ട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കവി ആര്? കുഞ്ചൻ നമ്പ്യാർ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത് ആര്? ബാലാമണി അമ്മ. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? ചെറുശ്ശേരി. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഏതു കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് വള്ളത്തോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? കഥകളി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുതുരുത്തി, തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? തൃശ്ശൂർ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി? കുമാരനാശാൻ. ആദ്യ ജ്ഞാനപീഠ ജേതാവ് ആര്? ജി ശങ്കരക്കുറുപ്പ്. കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത ബഹുമതി? എഴുത്തച്ഛൻ പുരസ്കാരം. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരം? ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപ്പാനയുടെ കർത്താവ്? പൂന്താനം നമ്പൂതിരി. ഭൂതപ്പാട്ട് രചിച്ചത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം? രാജ്യസമാചാരം. 60 ചോദ്യങ്ങൾ ഉണ്ട്. കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. വീണ്ടും കാണാം. താങ്ക് യു.